നിങ്ങൾ ഗാർഡനിങ്ങിൽ ബിഗിനർ ആണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ചെടികളെ സെലക്ട് ചെയ്യാണ്ട് ആദ്യം ഇങ്ങനത്തെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റിയ ചെടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് ഭംഗിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഓ എൻ്റെ ചെടികളും വൃത്തിയായിരിക്കുന്നുണ്ട് എൻ്റെ. അല്ലെങ്കിൽ പലരും പറയുന്ന കംപ്ലൈൻറ്റ് എന്താ, ഞാൻ എന്ത് ചെയ്തിട്ടും എൻ്റെ ചെടികളൊന്നും ഭംഗിയായിട്ടിരിക്കുന്നില്ല എന്നാണ്. ചില ചെടികൾക്ക് കെയർ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ചെടികളെ മനസ്സിലാക്കി അത് ആദ്യം തുടങ്ങാണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റിയ ചെടികളിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചെടികളെയും കെയർ ചെയ്യാൻ പറ്റും. പ്ലാന്റ് സൈലൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കുറേ പേർ ഗാർഡനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലേ. പക്ഷേ കുറേ പേർക്കുള്ളൊരു കംപ്ലൈൻറ്റ് എന്താ അറിയോ, ചെടികളൊന്നും വൃത്തിയായി നിൽക്കുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ചില ചെടികളെ കെയർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് കളക്ഷൻ്റെ ഒരു സീരീസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ സിംഗോണിയത്തിൻ്റെ വെറൈറ്റീസ് ഒരു അഞ്ചാറ് ടൈപ്പ് കാണിക്കാം. അത് കെയർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അതിന് ലോ ലൈറ്റാണ് വേണ്ടത്, ബ്രൈറ്റ് ലൈറ്റ് അതിൽ തട്ടാനേ പറ്റില്ല. അത് ഇൻഡോറിൽ നല്ല ഭംഗിയായിരിക്കും. നമുക്കതിൻ്റെ വെറൈറ്റീസ് ഒന്ന് കാണാം. സിംഗോണിയം അല്ലെങ്കിൽ ആരോ ഹെഡ് വൈൻ എന്ന് പറയുന്ന ഈ പ്ലാന്റ് നല്ല ഡാർക്ക് ഗ്രീൻ, അതിൻ്റെ സെൻറ്ററിൽ കൂടെ നല്ലൊരു സിൽവർ കളറുള്ളൊരു ലൈനും നല്ല ബുഷിയായിട്ടിരിക്കും. ഇതിനെ നമുക്ക് വെള്ളത്തിലും വേണമെങ്കിൽ വളർത്താം, അതേപോലെ മണ്ണിലും. മണ്ണിലാവുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും, വെള്ളത്തിലും അത് ഭംഗിയിലിരിക്കും. ഇത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാം, അതേപോലെ സിറ്റ് ഔട്ടിലും ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ സെറ്റ് ചെയ്യാം, നല്ല ഭംഗിയായിട്ടിരിക്കും. ഈ വെറൈറ്റി നോക്കൂ, ഇത് നല്ല ബുഷിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് കൃഷി ഒരു വർഷത്തെ ഗ്രോത്ത് ഉണ്ട്. ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ല ടെൻഡർ ലീഫൊക്കെ ലൈറ്റ് ഗ്രീനാണ്. ഒന്ന് ഗ്രോത്ത് കൂടുന്തോറും അത് ഡാർക്കായിട്ട് വരും. ഇത് നമ്മുടെ അടുത്ത വെറൈറ്റി. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പ്ലാന്റ് ഹണ്ടിങ്ങിനൊക്കെ പോണവരൊക്കെ പറമ്പിൽ നിന്നൊക്കെ പറിക്കുന്നത് കാണാം. അത് ഈ വെറൈറ്റിയാണ്. ഇതിന് കുറച്ച് വലിയ ലീവ്സാണ്. ഇതിൽ നോക്കൂ, നല്ല ഭംഗിയായിട്ടുള്ള ലൈൻസും, വൈറ്റ് ലൈൻസ്, ഗ്രീൻ ലീഫിൽ വൈറ്റ് ലൈൻസ്. ഇതിനൊന്നും കെയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് നമ്മൾ പ്ലാന്റ് ചെയ്ത് സോയില് വെള്ളത്തിൽ നനവ് കുറയുമ്പോൾ നനച്ച് കൊടുക്കുക മാത്രമേ വേണ്ടൂ. രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കലൊന്ന് ജസ്റ്റ് ചെറുതായി ഫെർട്ടിലൈസ് ചെയ്യും, ചെയ്താൽ ഭംഗിയായിട്ടിരിക്കും. ഫെർട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചാണകവെള്ളം ഉണ്ടല്ലോ, ചാണകം കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ പി കെ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സീവീഡ് പോലെയുള്ള സൊല്യൂഷൻസും ഒഴിക്കാം. ഏതാണ് നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇതൊരു വേറെ വെറൈറ്റി ഉണ്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. നമ്മൾ നഴ്സറിയിൽ പോകുമ്പോൾ നമ്മുടെ അടുത്തുള്ള ചെടികളുടെ വേറെ ടൈപ്പ് അവിടെ ഉണ്ടോ നോക്കും. അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയ സിംഗോണിയാണ്. നല്ല ഡാർക്ക് ഗ്രീൻ, ഇത് ചെറിയ പ്ലാന്റാണ്, ഇപ്പോൾ റീസെൻ്റായി പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ. ഇനി കണ്ടോ, ഇത് നല്ല പിങ്ക് സിംഗോണിയ. ഇതിൻ്റെ ലീവ്സും ഉണ്ടോ, നല്ല പിങ്ക് ഷെയ്ഡാണ്. ഇത് ഇപ്പോൾ വരുന്ന ലീവ്സ് എല്ലാം നല്ല വലിയ ലീഫാണ്. ഇത് നുറന്ന് വരാൻ നല്ല ടൈം എടുക്കുന്നുണ്ടോ, ചുരുണ്ട് ചുരുണ്ട് ഇരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾക്കൊരു സപ്പോർട്ട് കൊടുത്താൽ ഇത് ക്ലൈംബ് ചെയ്ത് പോവുകയും ചെയ്യും. ഇത് എനിക്ക് അങ്ങനെ ക്ലൈംബ് ചെയ്യണേക്കാൾ ഭംഗി ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പോഴാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനിങ്ങനെ തന്നെ വെച്ച്, സപ്പോർട്ട് ഇല്ലാതെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്നും ഇങ്ങനെ അല്ല കേട്ടോ, ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്തതാണ്. ഈ സിംഗോണിയ നോക്കൂ, ഇത് ബുഷിയായിട്ട് വളരുന്ന സിംഗോണിയാണ് കേട്ടോ. ലീഫ് നോക്കൂ, എന്ത് ഭംഗിയാണ്, ലൈറ്റ് ഗ്രീനിൽ പിങ്ക് ലൈൻസ് എല്ലാം ആയിട്ട്. ഇതിങ്ങനെ വൈൻ വള്ളിയായിട്ട് വരില്ല, ഇതിങ്ങനെ ബുഷിയായിട്ടിരിക്കുകയുള്ളൂ. ഇതും ഇപ്പോൾ റീസെൻ്റായി വാങ്ങിയതാണ് കണ്ടോ. ഇത് വേറൊരു വെറൈറ്റി. ഇതിൻ്റെ ടെൻഡർ ആയിട്ടുള്ള ലീവ്സ് എല്ലാം കണ്ടോ, പിങ്കും ഗ്രീനും കൂടെ ആയിരിക്കും. ഇത് പ്രായമാവും തോറും അതിൻ്റെ പിങ്ക് ഷെയ്ഡ് കുറഞ്ഞ് ഗ്രീനായിട്ട് വരും. ഇത് കണ്ടോ, നല്ല വൈൻ ആയിട്ട് വള്ളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സപ്പോർട്ട് കൊടുത്തു വേണമെങ്കിൽ അതിലേക്ക് ക്ലൈംബ് ചെയ്യിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് എങ്ങനെയാണെന്ന് കാണാം. ഇതൊരു അറേഞ്ച്മെൻ്റാണ്. ഈ ടി വി യൂണിറ്റിൻ്റെ ചുറ്റും ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന സിംഗോണിയം പ്ലാന്റ്സാണ്. ഈ അറേഞ്ച്മെൻ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ഒരാഴ്ചയാണ് മാക്സിമം ഒരു ടൈപ്പ് ചെടി ഇരിക്കാറുള്ളൂ. നിങ്ങൾ ഗാർഡനിങ്ങിൽ ബിഗിനർ ആണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ചെടികളെ സെലക്ട് ചെയ്യാണ്ട് ആദ്യം ഇങ്ങനത്തെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റിയ ചെടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് ഭംഗിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഓ എൻ്റെ ചെടികളും വൃത്തിയായിരിക്കുന്നുണ്ട് എൻ്റെ. അല്ലെങ്കിൽ പലരും പറയുന്ന കംപ്ലൈൻറ്റ് എന്താ, ഞാൻ എന്ത് ചെയ്തിട്ടും എൻ്റെ ചെടികളൊന്നും ഭംഗിയായിട്ടിരിക്കുന്നില്ല എന്നാണ്. ചില ചെടികൾക്ക് കെയർ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ചെടികളെ മനസ്സിലാക്കി അത് ആദ്യം തുടങ്ങാണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റിയ ചെടികളിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചെടികളെയും കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പലർക്കും ഇങ്ങനെ നിറച്ച് ചെടികൾ ഇരിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. എനിക്കിങ്ങനെ ഒരു കൂട്ടം ചെടികൾ കാണുന്നതാണ് ഇഷ്ടം.
അപ്പോൾ ഈ ടി ബി യൂണിറ്റിലെ ചെടികളെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മാറ്റും. ഇപ്പോൾ സിംഗോണിയത്തിൻ്റെ കളക്ഷൻസാണ് അതിന് മുകളിൽ മൊത്തം ഇരിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു വീഡിയോയിൽ വേറെ ഒരു കളക്ഷൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ സിംഗോണിയം ചെടി വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ചാൽ തന്നെ അത് അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കും. പിന്നെ നിങ്ങൾ മാസത്തിലൊരിക്കലോ രണ്ട് മാസത്തിലൊരിക്കലോ ഒന്ന് ഫെർട്ടിലൈസിങ് കൂടെ ചെയ്താൽ അത് വളരെ ഭംഗിയായിട്ടിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഈസിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ വേറെയും പല ചെടികളുണ്ട്. നിങ്ങൾക്കതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്കതൊരു സീരീസ് ആയിട്ട് കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ റീസൺ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.